ആണ് മഹാനായ ഇബ്നു അബി മുലൈഖയുടെ സംഭവം. ഇബ്നു അബി മുലൈഖ അബ്ദുല്ലാഹി ബിൻ ഉബൈദുല്ലാഹി ബിൻ അബി മുലൈഖ ഹിജ്റ 117 വഫാചായ മഹാനാണ് പ്രഗൽഭനായ അല്ലാമ ഇബ്നു അബി മുലൈഖ. മഹാനവറുകൾ പറയുമായിരുന്നു, അദ്റക്തു 30 മിൻ അസ്ഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്നത് നമ്മുടെ നാട്ടിൽ ദീനിന്റെ പേരിൽ ഞെളിഞ്ഞു പിരിഞ്ഞു നടക്കുന്ന ആളുകൾ കേൾക്കേണ്ട വാക്കാണിത്. ആലിമാകുമ്പോ കുട്ടികൾ നാലാള് മുദരിസായിട്ട് ജോലി ചെയ്യുമ്പോ ദർശിൽ 100 തകഞ്ഞ പിന്നെ എന്തോ വലിയ സംഭവം വിചാരം. 200 കുട്ടിയുണ്ട്, അപ്പൊ എന്തോ വലിയ ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ അത് അഭിമാനം പറയരുത്, അത് മേന്മ പറയാനുള്ളതല്ല. ഈ 100 എത്ര സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവും അറിയോ. എന്റെ ഉസ്താദ് ദാർലൂദയിൽ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മേൽമുറിക്കാരനായ ഞങ്ങളുടെ ഉസ്താദുണ്ട് യൂസുഫ് ഫൈലി, അള്ളാഹുവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ദാർലൂദയിൽ ഇപ്പോഴും ഉസ്താദ് ജോലി ചെയ്യുന്നുണ്ട്. ഉസ്താദ് പറയും, ഒരു തേങ്ങയിൽ അച്ചിങ്ങ എന്ന് പറയില്ലേ, തേങ്ങ ഉണ്ടാവണം, അച്ചിങ്ങ നോക്കിയാൽ 100-200 ഉണ്ടാവും, അതിൽ തേങ്ങയായി വരുന്നത് 10-15 ഉണ്ടാവുള്ളൂ. ആ ഉദാഹരണം ഞാൻ വിശദീകരിക്കണില്ല. ദീനിന്റെ ഒരു വിഷയം പറഞ്ഞിട്ടും നെളിയാൻ പറ്റൂല. ഞാൻ എൻ്റെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാ, ഞാൻ അതിന്റെ ചെയർമാൻ, ഞാൻ അതിന്റെ അഖില ലോക പ്രസിഡന്റാ. എന്തായിട്ടെന്താ, അള്ളാഹിന്റെ മുമ്പിലേക്ക് പോകുന്ന ഒരാൾ ഇതൊന്നും അഭിമാനം പറയരുത്. ദീനിന്റെ ഖിദ്മത്ത് എടുത്തോളൂ, ദീനിന്റെ സേവനം ചെയ്തോളൂ. ഞാൻ ശാഖാ പ്രസിഡന്റാണ് അല്ലെങ്കിൽ ഇതിന്റെ സെക്രട്ടറിയാണ് ഖജാൻജിയാണ് ഒക്കെ നല്ലതാണ്, അഭിമാനം പറയണ്ട. ദീനിന്റെ ഖാദിമാണ് ഞാൻ, അള്ളാഹു എന്നെ സ്വീകരിക്കുമോ എന്ന് പേടിച്ചിട്ടേ ചെയ്യാവുന്ന, പേടിക്കണം. ഞാനൊരു ഖാദിമുൽ ദീനിന്റെ ഖാദിമാണ് ഞാൻ വാദം പറയുന്നു. ഞാൻ എന്നെ കുറിച്ച് പേടിക്കണം, അവരെ കുറ്റി പേടിക്കണം. താലിമീങ്ങൾ അവരുടെ താലുമിന്റെ നീയത്ത് എന്താണ് പേടിക്കണം. എല്ലാരും പേടിക്കണം, നമ്മൾ ചെയ്യുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണോ. കാപട്യം വന്നു പോകുന്നുണ്ടോ, അത് സങ്കീർണമാണ്, വിശ്വാസത്തിലെ കാപട്യം. ഇത് പഠിപ്പിക്കാൻ ഒന്നാം തരം ഒരു പഠനം നടക്കുകയാണ്. മഹാനായ ഇബ്നു അബി മുലൈഖ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 117 ലോകത്തോട് വിട പറഞ്ഞ ഈ ഉമ്മത്തിന്റെ 2 കഴിഞ്ഞുപോയ, 1-2 കഴിഞ്ഞുപോയ മഹാൻ നമ്മുടെ സയ്യിദ് സഫ്വാൻ തങ്ങളവറുകൾ, എഴിമല തങ്ങളവറുകൾ, മാഷാ അല്ലാ 10:30 എത്തുന്ന പറഞ്ഞ് കറക്റ്റ് സമയം ഓൺ ടൈമാണ്. മാഷാ അല്ലാ സാദഹുല്ലാഹു ഇസ്സം വ ശറഫൻ വ ആഫിയ അല്ലാഹു. തങ്ങൾക്കും നമ്മളെല്ലാവർക്കും ആഫിയത്തും സലാമത്തും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാ. വെള്ളം കണ്ടാൽ പിന്നെ തയമ്മം പാത്തിലാന്നാ. തങ്ങൾ എത്തണവരെ നമുക്ക് വേദമൊക്കെ പറയാം. തങ്ങൾ വന്നു കഴിഞ്ഞു, അഹ്ലു ബൈത്താൻ സയ്യിദാൻ, മഹാൻ അവരുടെ ദുആയിലേക്ക് പ്രവേശിക്കാൻ നർജുല്ലാഹൽ ഇജാബ. മഹാന്മാരും സജ്ജനങ്ങളും സ്വാലിഹീങ്ങളും സദാത്യങ്ങളും ദുആയെടുക്കുമ്പോൾ ദുആയിന് ഉത്തരമുണ്ടാകുമെന്ന് മുഅ്മിനീങ്ങൾ പ്രതീക്ഷിക്കണമെന്നാണ്. അല്ലാഹു തആല ഇവിടെ നടക്കാൻ പോകുന്ന ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ദിക്കർ അല്ലാഹു കബൂലാക്കട്ടെ. തങ്ങൾക്ക് സമയം മഹാനായ ഇബ്നു അബി മുലൈഖ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ 30 കണ്ടിട്ടുണ്ട്. കണ്ണോടെ കണ്ട സ്വഹാബി താബിഈയാണ്. താബിഈയാണ് അവര്, സ്വഹാബിയല്ല ഇബ്നു അബി മുലൈഖ തങ്ങള്. പക്ഷേ 30 സ്വഹാബിമാരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതല്ല വിഷയം, ഇനി പറയാൻ പോണതാ വിഷയം. 30 കണ്ടു. അദ്റക്തു 30 മിൻ അസ്ഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ 30 സ്വഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി. അവരോരോരുത്തരും ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുന്നവരാണ് അവരെ കുറിച്ച്. 30 സ്വഹാബിമാർ, ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് വിചാരിക്കല്ല, ഞങ്ങൾ മുനാഫിഖാണ് റബ്ബേ. അല്ലാഹുവേ എന്റെ ഈമാൻ പരിപൂർണമാണോ, എന്റെ ഈമാൻ അല്ല സ്വീകരിക്കുമോ എന്ന് പേടിക്കുന്നവരായിരുന്നു അവർ കണ്ട 30 സ്വഹാബിമാർ. കുല്ലുഹും യഖാഫൂന അലാ കുല്ലുൻ യഖാഫു അലാ നഫ്സിഹി നിഫാഖ്. ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുകയായിരുന്നു. മാ മിൻഹും അഹദുൻ യഖൂൽ,
അവരിൽ ഒരാളുമില്ല. ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വമീകായീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മീകായീൽ അലൈഹിസ്സലാമിന്റെയും ഈമാൻ പോലെ ഈമാനുള്ളവരാണ് ഞങ്ങളെന്ന് പറയുന്ന ഒരാളെയും ഞാൻ കണ്ട 30 സ്വഹാബിമാരിൽ ഞാൻ കണ്ടിട്ടില്ല. ഓരോരുത്തരും അവനവനെ കുറിച്ച് പേടിയിലായിരുന്നുവെന്ന് മഹാനായ താബിഈയും പ്രമുഖനുമായ ആലിം മഹാനായ ഇബ്നു അബി മുലൈക തങ്ങൾ, ഇമാം ബുഖാരി തങ്ങളടക്കമുള്ളവർ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബി മുലൈകയുടെ ഈ അഥർ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. 30 സ്വഹാബിമാരും പേടിച്ചു, ഞാൻ മുനാഫിക്കാണോ? നമ്മുടെ ധൈര്യം അപാര ധൈര്യമാ. നമ്മളൊക്കെ റെഡി മരിക്കാൻ കാത്തുക്ക സ്വർഗത്തേക്ക് പോവാൻ. അള്ളാഹു നമ്മ സ്വർഗത്തിന്റെ അഖിലുകാലാക്കി തരട്ടെ. ആർക്കണം? പക്ഷെ ഈ ബടായി പറയരുത്, എന്റെ പമ്പൂരി ഞാൻ സ്വർഗത്തേക്ക് ഉറപ്പാണ്, അതൊന്നും പറയാൻ നിൽക്കണ്ട. അത് പറയാൻ പാടില്ല ഷറയിൽ. പാടില്ലാത്ത പിന്നെ എങ്ങനെ നമ്മൾ പറയാം? പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ശരിയാത്ത് പഠിക്കാത്തോണ്ട് വരുന്ന വിഷയമാണത്. വെറും തർക്കവും ജദലും ഇത് നമ്മൾ പഠിക്കുന്നത്. ആകെ മസാല തിരിച്ചു മറിച്ചിട്ടിട്ട് തർക്കിക്കാം. ആ വിഷയത്തിൽ ഈമാനോടുകൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന വിഷയം. വുളൂക്ക് ഉഷാറെടുത്തു, ഷർത്തും പറന്നു, സുന്നത്തൊക്കെ എടുത്തിട്ട് ഉഷാറായിട്ട് നിസ്കരിച്ചു. നിസ്കാരത്തിൽ മുഴുവൻ സിനിമന്റെ കഥയെ ആലോചിച്ചത്, ഓൻ്റെ നിസ്കാരം അള്ളാഹ് കബൂലാക്കുന്നുണ്ടോ? പ്രത്യക്ഷം ഓക്കെയാണ്, പക്ഷെ ഉള്ളു ശരിയായിട്ടുണ്ടോ? വുളൂക്ക് എടുത്തത് ശരിയാണ്. നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും ഒക്കെ പാലിക്കണം, സുന്നത്തും പാലിക്കണം, പുറമേ കൽബ് കൊണ്ട് അള്ളാഹ് കൊടുക്കും വേണം. കൽബ് കൊണ്ട് അള്ളാഹ് പറ്റി അപ്പോഴാണ് നിസ്കാരം പൂർത്തിയാവുന്നത്, അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലാണ്. അല്ലാഹു നമുക്ക് കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത് പറയുന്നത് മഹാനായ ഹസനുൽ ബസ്വരി തങ്ങളുടേതാണ്. ഇതൊരു വലിയ ചർച്ച നടന്നൊരു വാക്കാണ് ഹസനുൽ ബസ്വരി തങ്ങളുടെ ഈ വാക്ക്. ഇമാം ബുഖാരി തങ്ങൾ സീഗത്തു തംരീദ് എന്ന് പറയും ഹദീസിന്റെ ശൈലിയിൽ. തംരീദിന്റെ സീഗ എന്ന് പറഞ്ഞിട്ടാ പറയാ ഹസനുൽ ബസ്വരി തങ്ങളെ സംബന്ധിച്ച്. ഇമാം ബുഖാരി തങ്ങൾ വ്യക്തമായും അങ്ങനെ പറഞ്ഞു എന്നല്ല പറയാ, സുഫിയാനി സൗരിയെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. മുഅല്ലിഖൻ ബിസിഅത്തി തംരീൽ, മഹാനായ ബുഖാരി ഇമാം തങ്ങൾ പറയുന്ന എങ്ങനെയാണ് അറിയോ? വയുദ്ഖറു അനിൽ ഹസൻ അന്നഹു ഖാൽ, ഹസനുൽ ബസ്വരി പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസ് ഓതുന്നവർ മനസ്സിലാക്കണം, ഹദീസിന്റെ കിതാബുകളിൽ തംരീദിന്റെ സീഗ എന്നത് പറയാ, യുദ്ഖറു വയുഖാലു ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹസനുൽ ബസ്വരി തങ്ങൾ പറഞ്ഞ ആ വാക്ക് അത് തന്നെയാണോ എന്ന് സംശയമുണ്ട്. പക്ഷെ ആ ആശയത്തിൽ എന്തോ മഹാൻ പറഞ്ഞിട്ടുണ്ട് താനും. അപ്പോഴാണ് ഖാല, അവര് വെട്ടിത്തുറന്നു പറഞ്ഞു എന്ന് പറയാതെ എന്ത് പറയും? വയുദ്ഖറു അന്നൽ ഹസന ഖാൽ, ഹസൻ എന്നവര് ഹസനുൽ ബസ്വരി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഇമാം ബുഖാരി തങ്ങനെ പറയാം. എന്താ പറഞ്ഞെന്നറിയ ഹസനുൽ ബസ്വരി തങ്ങളെ? ഇതിനെപ്പറ്റി ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹ് മുസ്ലിമിൽ, ഷർഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഷർഹ് മുസ്ലിമിൽ കാണാം. ഇമാം നബവി തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവനെ മുഅ്മിനായ ആളല്ലാതെ പേടിക്കൂല എന്ന് അർത്ഥം കൊടുക്കും. അപ്പോ മാ ഖാഫല്ലാഹു അസ്സ വജല്ല ഇല്ലാ മുഅ്മിൻ, അല്ലാഹുവിനെ ഒരു മുഅ്മിൻ അല്ലാതെ പേടിക്കൂല. ഇമാം നബി തങ്ങൾ അങ്ങനെ അർത്ഥം കൊടുത്തത്. പക്ഷെ ബാക്കി പണ്ഡിതന്മാർ ഇമാം ഹസൻ ബസ്വരിയുടെ മുറാദ് അതല്ല, മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വമാ അമിനഹു ഇല്ലാ മുനാഫിഖ് എന്ന് പറഞ്ഞതിനെ അർത്ഥം കൊടുത്തത് നിഫാഖ് എന്നാണ്, കപട വിശ്വാസം. മാ ഖാഫൻ നിഫാഖ ഇല്ലാ മുഅ്മിൻ, ഞാനൊരു കപട വിശ്വാസിയാണോ എന്ന് പേടിക്കുന്നത് ഒരു മുഅ്മിനായിരിക്കും. ഒരു മുഅ്മിനായ മനുഷ്യനാണ് അവനെ കുറിച്ച് കപട വിശ്വാസിയാണോ എന്ന് പേടിച്ചു പോകുന്നത്. വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്, ഞാൻ ഒന്നാം നമ്പർ മുഅ്മിനാണ്, ഞാൻ വലിയ ആളാണെന്ന് തോന്നുന്നത് മുനാഫിഖനാണ് എന്ന്. അതാണ് അത്രേ ഹസനുൽ ബസ്വരി തങ്ങൾ പറഞ്ഞ ഈ വാക്കിനർത്ഥം. സുബ്ഹാനല്ലാഹ്, നമ്മൾ മുനാഫിഖാണോ എന്ന്, നാഫഖ ഹന്ദല എന്ന് പറഞ്ഞില്ലേ ഹന്ദല തങ്ങളുടെ ഹദീസ്, എപ്പോഴും ചർച്ച ചെയ്യുന്ന ഹദീസാണ്, ഞാൻ എടുത്തിട്ടില്ല. നാഫഖ ഹന്ദല, അള്ളാനെ പറ്റി മുഴുവൻ നേരെ ഓർക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ മുനാഫിഖാണോ? ആ പേടി വരുന്നത് ആർക്കാ? ഈമാന്റെ ലക്ഷണ പേടിയില്ല, ഞാനൊക്കെ വളരെ ഉഷാറാണ് എന്ന് തോന്നുന്നത് ആർക്കാൻ? വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്, കപട വിശ്വാസം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആള് അവൻ മുനാഫിഖാൻ എന്ന് പറഞ്ഞ മഹാനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പറയുന്നത്? ഷൈഖുത്താബിഈൻ
താബിഈങ്ങളുടെ നേതാവ് ഇബ്രാഹിം ഉസ്സൈമി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും നോക്കിയാൽ ഞാൻ നുണ പറയുകയാണെന്ന് ആളുകൾ എന്നെ പറ്റി പറയും. ഇതാര് പറഞ്ഞു? താബിഈങ്ങളുടെ ഇമാമ് മാനാ ഇബ്രാഹിം ഉസ്സൈമി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു അബീ മുലൈക്ക എന്ത് പറയുന്നു? റഹ്മത്തുള്ളാഹി അലൈഹി, 30 ഹബീബിന്റെ സ്വഹാബിമാരെ ഞാൻ കണ്ടു, ഓരോരുത്തരും അവരെ പറ്റി മുനാഫിഖാണോ എന്ന് പേടിക്കുന്നവരായിരുന്നു. ഇമാം ഹസൻ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ മുനാഫിക്കാണോ എന്ന് പേടിക്കുന്നത് ഈമാനിന്റെ അടയാളമാണ്, ഞാൻ മുനാഫിക്കല്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്നത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഇനി നമ്മൾ നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കാം. ഇതൊക്കെയാണ് ദീൻ പറയുന്നത്. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? നമ്മൾ എത്ര പേടിക്കണം അള്ളാഹുവിനെ. വമാ ഖദറുല്ലാഹു ഹഖ ഖദരി, നമ്മൾ അള്ളാഹിനെ പേടിക്കേണ്ട പോലെ പേടിച്ചിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, നമ്മൾ ഇനി എന്ത് പറഞ്ഞാലും. വമാ ഖദറുല്ലാഹു ഹഖ ഖദരി, ഇത് പേടിക്കേണ്ട ആയത്താണ്. നമ്മൾ അള്ളാഹിനെ പറ്റി എന്താ വിചാരിച്ചത്? എന്താ നമ്മൾ അള്ളാഹിനെ പറ്റി വിചാരിച്ചത്? ദുന്യാവങ്ങനെ ചോദിച്ചു വാങ്ങാനൊരിടല്ലേ, പഠിച്ചോനെ അത് തരണേ ഇത് തരണേ, പഠിച്ചോ എനിക്ക് കുട്ടികളെ തരണേ, എനിക്ക് പെര തരണേ, മധുരം എനിക്ക് പഞ്ചസാര വേണ്ട, എനിക്ക് ആ സുഖം വേണ്ട, ഇത് വേണ്ട, പഠിച്ചോനെ എനിക്ക് എൻ്റെ കുട്ടിയൊക്കെ ജോലി കൊടുക്കുക, എൻ്റെ കുട്ടീനെ കെട്ടിക്കുക, എനിക്ക് പെര, എൻ്റെ കച്ചവടം, എൻ്റെ കടം, ഇത് മതിയോ? ഇതിനാണോ അള്ളാഹുവിനെ പറ്റി നമ്മൾ അതാണോ മനസ്സിലാക്കി? വമാ ഖദറുല്ലാഹു ഹഖ ഖദരി, അള്ളാഹുവിന്റെ ഉലുവും അള്ളാഹുവിന്റെ കിബിരിയാവും അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹു ജല്ല ജലാലിന്റെ മുമ്പിൽ നമ്മൾ അബീദുകൾ എത്ര ചെറുതാണ്, അള്ളാഹുവിന്റെ അളമത്ത് നമ്മൾ മനസ്സിലാക്കിയോ? വമാ ഖദറുല്ലാഹു ഹഖ ഖദരി, നബിയേ അവരാരും അള്ളാഹിനെ കാണേണ്ട പോലെ കണ്ടിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹു റബ്ബിനെ കുറിച്ച് പറയാം. നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടത് ഈമാനാ മുമ്പിനെ. ഈമാൻ്റെ കടണ്ടായാലും മരിച്ചു പോകാം, ആരെങ്കിലും കടം വീട്ടിക്കോളും, പോരല്ലെങ്കിലും മരിച്ചു പോകാം, രോഗിയാണെങ്കിലും അല്ലെങ്കിലും മരിച്ചു പോകാം, മരിക്കു നേരത്ത് ഈമാൻ വേണ്ടേ? അതുകൊണ്ടാണ് മുഅ്മിനാണോ എന്ന് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് എന്ന് പറയൽ സുന്നത്താണെന്നും അതിന്റെ 4 കാരണങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം. മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഖാതിമത്ത് നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.